ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ധന്യ ദിവസത്തിൽ ദൈവത്തിൻ്റെ നന്മകളും കൃപകളും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലാണ് ഏതൊരു പ്രാർത്ഥനയും ആരംഭിക്കുന്നതും തുടങ്ങുന്നതും. ജപമാല മാസത്തിലെ നാം ജപമാല ചൊല്ലുമ്പോൾ ഓരോ നിമിഷവും പരിശുദ്ധ ത്രിത്വം നമ്മെ നോക്കി സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. അതെ, നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിലൂടെ ധാരാളം നന്മകൾ ചൊരിഞ്ഞ ഒരു മാസമാണ്. പരിശുദ്ധ ത്രിത്വം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതെ, പരിശുദ്ധ ത്രിത്വം എന്നുള്ളത് മൂന്ന് വ്യക്തികളടങ്ങുന്നതാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ ദൈവം ഒന്നേയുള്ളൂ. ഇതൊരു വലിയ ദൈവിക രഹസ്യമാണ്. ഈ രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊന്നും സാധിക്കില്ല. ദൈവത്തിൻ്റെ വലിയ കൃപ വേണം. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കുകയാണെങ്കിൽ ദൈവം ഹൃദയത്താലും ആത്മാവാലും മനസ്സുകൊണ്ടും ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. അതെ, പരിശുദ്ധ ത്രിത്വം എന്നതുകൊണ്ട് മൂന്ന് സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത്. പരിശുദ്ധ ത്രിത്വം സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അതെ, ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിൽ ഐക്യപ്പെടാൻ, കൂട്ടായ്മ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിരിക്കണം. അതെ, വീടുകളിൽ നാം ഓരോരുത്തരും ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ, കൂട്ടത്തിൽ അവർ ചേരുന്നില്ലെങ്കിൽ വളരെ ദുസ്സഹമായിരിക്കും, അസ്വസ്ഥതകൾ നിറഞ്ഞതായിരിക്കും. ഇതിൽ നിന്നെല്ലാം തിരികെ വരാനായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു കൂട്ടായ്മ, അത് സ്നേഹത്തിൻ്റെ ആണെങ്കിൽ അനുഗ്രഹങ്ങൾ വശിക്കും. രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ കുടുംബം, അതാണ് അവരുടെ ജീവിതം. അതെ, ഇന്ന് കുടുംബത്തിൽ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, അങ്ങനെ ആരും ആരെയും വിടാതെ എല്ലാവരുടെയും വേദനകൾ സ്വന്തമായിട്ടെടുക്കാൻ, സ്നേഹിക്കാൻ, സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ, അങ്ങനെയാകുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു കുടുംബം വാർത്തെടുക്കാനും സാധിക്കും. മറ്റുള്ളവർക്ക് അത് ഒരു മാതൃകയുമായിരിക്കും. മൂന്നാമത് പറയുന്നത്, ഈ ലോകത്തിലെ മക്കളെ രക്ഷിക്കാനായിട്ട്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം സ്വന്തം പുത്രനെ രക്ഷകനായി അയച്ചു. അതെ, നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുന്നു, നിങ്ങളും വിളിക്കപ്പെട്ടവരാണ്, നമ്മ ഓരോരുത്തരും. കാരണം നന്മകൾ ചെയ്തുകൊണ്ട് മറ്റ് മക്കളെ നന്മയുടെ വഴിയിലേക്ക്, വെളിച്ചത്തിലേക്ക്, വിജയത്തിലേക്ക് നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നത്. ഓരോ മക്കളെയും പാപത്തിൻ്റെ വഴികളിൽ നിന്ന് നന്മയുടെ വഴികളിലേക്ക് കൊണ്ടുവരുമ്പോൾ ത്രിത്വേക ദൈവം സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു, നമ്മെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതെ, ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ സ്വന്തമാക്കിയാൽ എന്തൊരു വലിയ അനുഗ്രഹമായിരിക്കും അല്ലേ. ത്രിത്വേക ദൈവത്തിൽ വിശ്വസിക്കാൻ ഈ മാതൃകകൾ നമുക്ക് സ്വന്തമാക്കാം. പരിശുദ്ധ അമ്മ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും നന്മകൾ മാത്രം നടന്നു പോകുന്ന വഴിക്കും ജീവിതത്തിലും ദുഃഖത്തിലും ഒക്കെ നൽകിയവൾ, മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കാതെ കടന്നുപോയ ആശ്വാസം, സാന്ത്വനം നൽകിക്കൊണ്ട് മറ്റുള്ളവരെ ഉണർത്തിയെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുറവുകൾ കൊടുക്കാം. ഈ ത്രിത്വേക ദൈവവുമായിട്ട് നാം അടുക്കുവാനായിട്ട് പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം പരിശുദ്ധ അമ്മ വഴി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്കത് കാണിച്ചു തരും. വെളിച്ചത്തിലൂടെ അമ്മ നമ്മുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്കുള്ള വഴികൾ നമ്മെ നടത്തും. ഈ COVID-19 പശ്ചാത്തലത്തിൽ വേദനിക്കുന്ന, അസ്വസ്ഥരാകുന്ന ധാരാളം മക്കളുണ്ട്. അവരുടെ വേദനകളെല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.